വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൗലികാവകാശമാണ് നമ്മൾ ഈ പ്രാവശ്യവും സ്വീപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി എല്ലാവരെയും വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങളും വോട്ട് ചെയ്യുക വോട്ടർപ്പെട്ടിയിൽ പേര് ചേർക്കുന്നതിനായി ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ ഏതെങ്കിലും ബ്രൗസറിൽ കയറിയതിനു ശേഷം എൻ വി എസ് പി ഡോട്ട് ഇൻ സൈറ്റിൽ കയറിയതിന് ശേഷം ലോഗിൻ ഓർ രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹാവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സെൻഡ് ഒ ടി പി അടിച്ചു കൊടുക്കുക അപ്പോൾ വരുന്ന ഒ ടി പി നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക അതിനുശേഷം വീട്ടിലെ ആരെങ്കിലും ഒരാളുടെ ഐ ഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അറ്റ് ദ റേറ്റ് പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും ന്യൂമറിക് ലെറ്റേഴ്സും ഉണ്ടായിരിക്കേണ്ടതാണ് ഉദാഹരണമായി ക്യാപിറ്റൽ ലെറ്റർ എ ബി സി അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ കൊടുക്കാം അതിനുശേഷം നേരെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡുമായിട്ട് കൊടുത്ത ആ ഒരു ഐ ഡി കാർഡ് നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് യൂസർ നെയിമായും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് പാസ്വേഡായും ടൈപ്പ് ചെയ്തതിന് ശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് ലോഗിൻ ഓപ്ഷൻ കൊടുക്കുക ലോഗിൻ ചെയ്തതിന് ശേഷം ഫ്രഷ് ഇൻക്ലൂഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഐ റിസൈഡ് ഇൻ ഇന്ത്യ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ് എന്നുള്ളത് ആദ്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റേറ്റ് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹൗസ് നമ്പർ എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൊക്കാലിറ്റി നിങ്ങളുടെ വില്ലേജ് ഏതാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നുള്ളത് ഡേറ്റിൻ്റെ ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അഡ്രസ്സ് പ്രൂഫിൽ നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷം നേരെ അപ്ലോഡ് ചെയ്യാം നമുക്ക് ആവശ്യമായിട്ട് ഇത്രയും ഡോക്യുമെൻ്റുകളാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത നെയ്ബർ ഓർ ഫാമിലി എപ്പിക് എന്ന് പറഞ്ഞ ഓപ്ഷനില് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരാളുടെ ഐ ഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്ത ഓപ്ഷനിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ വില്ലേജ് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏജ് പ്രൂഫിൽ ഏതാണ് എന്നുള്ളത് ഫോട്ടോ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇത്രയും ഡോക്യുമെന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്ത ഓപ്ഷനിൽ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ റിലേഷൻ ആയിട്ടുള്ളത് ഫാദറോ മദറോ വൈഫോ അതറോ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ആ ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ യുവർ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കാം അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിക്ലറേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ സ്ഥലം അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് എട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കൊടുത്ത എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും തിരുത്തലുകളുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്ക് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് തിരുത്തലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ സബ്മിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭ്യമാവുന്നതാണ് ഇത് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതാണ് ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയുന്നതിന് ഇതേ സൈറ്റിൽ കയറിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള ഓപ്ഷനായ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ ട്രാക്ക് സ്റ്റാറ്റസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്